കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മുടെ ഇൻഫിനിറ്റോ സീരീസ് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സീരീസിന്റെ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും മക്കൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഇൻഫിനിറ്റോ സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മാത്സ് ആണ്. ബാക്കിയുള്ള സബ്ജക്ട്സും നിങ്ങൾക്ക് എന്തായാലും ഓരോ ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്നതാ മൺഡേ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് ഇതാ മിസ് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പൊ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക. കാരണം എല്ലാം തന്നെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതാ നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് പിക്ക് ചെയ്യാം. അപ്പൊ ദാ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ എക്സ്പോണന്റ് ഓഫ് 5 ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 3750. 3750 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, ഫാക്ടറൈസേഷൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതിനുശേഷം 5 എക്സ്പോണന്റ് എന്താണോ അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവറിൽ എഴുതുന്നയാള്, നമ്മുടെ ഡിഗ്രി പവറിൽ എഴുതുന്നയാളെയാണ് നമ്മൾ ഇതെന്ന് പറയുക, എക്സ്പോണന്റ് എന്ന് പറയാം. അപ്പൊ 5 പവർ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 3750 നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് 2 ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം 2 ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 2 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 വരും റിമൈനിങ് ആയിട്ട്. എഗെയിൻ 70 നമുക്ക് 8 ടൈംസ് ആയിരിക്കും. 8 ടൈംസ് ആകുമ്പോൾ ഇവിടെ എഗെയിൻ നമുക്ക് എന്തുണ്ടായിരിക്കും, റിമൈനിങ് 1 ഉണ്ടായിരിക്കും. അപ്പോൾ 15 നമുക്കറിയാം എത്ര ടൈംസ് ആണ്, 15 7 ടൈംസ് ആണ്, എഗെയിൻ 1 ഉണ്ടായിരിക്കും. അപ്പോൾ 5 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടി, 1875 എന്നുള്ള ആൻസറിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും 2 എന്തായാലും നടക്കില്ല, 2 നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, 3 പറ്റുമെന്ന് നോക്കുക. 3 പറ്റുമെന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ എല്ലാ ഡിജിറ്റ്സും കൂടി ആഡ് ചെയ്യുക. ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആണോ നോക്കുക. അപ്പോൾ നമുക്കറിയാം 8+1 9 ആണ്, 9+ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16+5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 21 ആണ് അല്ലെ. 21 ആണ്. അപ്പോൾ അത് എന്തായാലും 3 ക്യാൻസൽ ആകും. അപ്പോൾ 3 നമുക്ക് ചെയ്ത് നോക്കാം, 18 6 ടൈംസ് ആണ്. ദെൻ 7 എത്ര ടൈംസ് ആണ്, 2 ടൈംസ് ആണ്. റിമൈനിങ് 1 ഉണ്ട്. 15 നമുക്കറിയാം 5 ടൈംസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇത് എന്തായാലും 3 പോകില്ല, കാരണം 6+2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8+5 13 എന്ന് പറയുന്ന 3 മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇനി നമുക്ക് 5 പോവാൻ നോക്കാം അല്ലെ. 5 ഇത് പോവില്ലേ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ നോക്കാം, 5 നമ്മൾ നോക്കുമ്പോൾ 5 ഇത് 1 ടൈം ആണ്, റിമൈനിങ് 1 ഉണ്ട്. 625 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ 12 നമുക്കറിയാം എത്ര ടൈംസ് ആണ്, 2 ടൈംസ് ആണ്, റിമൈനിങ് 2 ഉണ്ട്. അപ്പൊ 25 5 ടൈംസ്. എഗെയിൻ നമുക്ക് 5 എത്ര ടൈംസ് ആയിരിക്കും, ഇവിടെ നമുക്കറിയാം 5 2 ടൈംസ് ആണ്, റിമൈനിങ് 2 ഉണ്ട്. 25 5 ഇങ്ങനെയാണ് വരാ. 2 × 3 × 5 raised to 4 എന്നാണ് വരാ. അപ്പൊ 5 എക്സ്പോണന്റ് എന്ന് പറയുന്നത് 5 പവറിലുള്ള ആള് അല്ലെ. 5 പവറിലുള്ള ആൾ എത്രയാണ്, 4 ആണ്. അപ്പൊ 4 ആണ് ഇവിടുത്തെ നമ്മുടെ 5 എക്സ്പോണന്റ് ആയിട്ട് വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നില്ലേ, ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചോദിക്കണം എന്നില്ല, നമുക്ക് ഇതുപോലെയും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പൊ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത എന്താണ്, ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 3825 എന്താണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചില്ലേ. ഓക്കെ, 3825 പ്രൈം ഫാക്ടറൈസേഷൻ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 3825 നമ്മൾ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പൊ നമുക്കറിയാം 5 എൻറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കാം എന്താണ്, 5+2 7 ആണ്, 7+3 എന്ന് പറയുമ്പോൾ 10 ആണ്, 10+8 18 എന്ന് പറയുന്നത് 3 ഒരു മൾട്ടിപ്പിൾ. അപ്പൊ ഇത് എന്തായാലും 3 ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 3 സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 3 ഇത് 1 ടൈം ആണ്, പിന്നെ ഇവിടെ 2 ടൈം ആണ്, റിമൈനിങ് 2 ഉണ്ടാവും. 22 7 ടൈംസ് ആയിരിക്കും, റിമൈനിങ് 1 15 5 ടൈംസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ ഇതിന് ചെയ്ത് നോക്കാം, നമുക്ക് ഇതിന് 3 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമുക്ക് ഇതിന് 3 ഒന്നുകൂടി ചെയ്യാം. 3 ചെയ്യുമ്പോൾ ഇത് നമുക്കറിയാം 4 ടൈംസ് ആണ്, 7 2 ടൈംസ് ആണ്, റിമൈനിങ് 1 ഉണ്ട്. 15 എത്ര ടൈംസ് ആയിരിക്കും, 5 ടൈംസ് ആണ്.
അപ്പോൾ മക്കളെ ഇവിടെ 425 എന്ന് നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇനി 425 നെ നമ്മൾ എന്ത് ചെയ്യ, വീണ്ടും നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 4+2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 4+2 6 ആണ്, 6+5 11 ആണ്, 11 എന്ന് പറയുന്നത് 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ല. സോ നമുക്ക് ഈ 3 ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, 5 ക്യാൻസൽ ചെയ്യാം. 5 8 ടൈംസ് ആയിരിക്കും, 8 5s are 40 ആണ്, റിമൈനിങ് 2 ആണുള്ളത്. അപ്പോൾ 25 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 times ആണ് അല്ലേ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, 5 ചെയ്യുക. 5 ചെയ്യുമ്പോൾ നമുക്കറിയാം വീണ്ടും 5 ചെയ്യുമ്പോൾ ഇവിടെ 1 ആയിരിക്കും, റിമൈനിങ് 3 35 17 ആണ് വരുന്നത്. 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. സോ ഇത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 3825 നമുക്ക് എങ്ങനെ എഴുതാം, 3² × 5² × 17 എന്ന് നമുക്ക് എഴുതാം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ നോക്കിക്കേ, 3² × 5² × 7 17, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതുപോലെയാണ് മക്കളെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ദെൻ നമ്മൾ 3 നോക്കുന്നു, ദെൻ 5 നോക്കുന്നു. എപ്പോഴാണോ ഒരു പ്രൈം നമ്പർ ഇവിടെ എൻഡിങ്ങിൽ വരുന്നത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലായി, പ്രൈം ഫാക്ടറൈസേഷൻ ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മിസ്സിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് മിസ് തരികയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ 1024 ഇവിടെ കയ്യിലുണ്ട് അല്ലേ, നമ്മുടെ 1024 നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് 2 എക്സ്പോണൻ്റ് എന്താണ്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് എന്താണ് കിട്ടിയതെന്നല്ല വെച്ച് ചോദിക്കുന്നത്, ഇവിടെ 2 എക്സ്പോണൻ്റ് എന്താണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, താഴെ നിന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ്. എക്സാമിന് എപ്പോഴും എക്സാമിന് എന്ത് വരാറുണ്ട്, ഏതെങ്കിലും ഒരു നമ്പർ വന്നിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് എപ്പോഴും എക്സാമിന് വരുന്നതാണ്. സോ ഇതെല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലത്തെ കൂടുതൽ കൂടുതൽ വീഡിയോസായിട്ട് നമ്മുടെ ഇൻഫിനിറ്റോ സീരീസിലൂടെ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും, കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വർഷം അടിപൊളിയായിട്ട് എക്സാമിനർ ഫാമിലിയുടെ കൂടെ മുഴുവനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ CBSE ലക്ഷ്യ ബാച്ചിലും കൂടി ജോയിൻ ചെയ്യും.